എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത് ഒരു കുനാഫയുടെ റെസിപ്പിയുമായിട്ടാണ്. കുനാഫ അറിയാലോ, ഒരു അറബിക് സ്വീറ്റ് ആണ്. ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതലേ അവരുണ്ടാക്കി ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ അഡീഷണൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും, അല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വെർമസലി. ഇത് ഞാൻ റോസ്റ്റഡ് വെർമസലിയാണ് മേടിച്ചേക്കുന്നത്. ഇനി റോസ്റ്റഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നമ്മൾ വെർമസലി നെയ്യിൽ ഫ്രൈ ചെയ്യും പോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ചീസ്. ഞാനിപ്പോൾ രണ്ട് തരത്തിലുള്ള ചീസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതാവുന്ന നല്ല ടേസ്റ്റുള്ള ചീസാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 100 gram ഒക്കെ ഉണ്ടാവും ചീസ് രണ്ടും കൂടെ. അപ്പോൾ അത്രയാണ്, അത്രയും ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ എടുത്തേക്കുന്ന വെർമസലിക്ക് കണക്കാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കാർഡിമം പൗഡറാണ്, പിന്നെ കോൺഫ്ലവർ, പിന്നെ പാൽ 1 cup ഞാൻ എടുത്തിട്ടുണ്ട്. സാഫ്രോൺ ഞാൻ ഒരു 3 teaspoon പാലിൽ ഒരു പിഞ്ച് സാഫ്രോൺ ഞാൻ എടുത്തിട്ടുണ്ട്. സാഫ്രോൺ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യ്. നെയ്യ് ആവശ്യത്തിന് നെയ്യ് അല്ലെങ്കിൽ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് സാധാരണയായിട്ട്. കൂടുതലും ബട്ടറാണ്. ഞാൻ ബട്ടറിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നെയ്യ് എടുത്തേക്കുന്നത്. രണ്ടും സെയിം ടേസ്റ്റും ഫ്ലേവറും തന്നെയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറും വേണം. ആവശ്യത്തിനുള്ള ഞാനിപ്പോൾ ഒരു 3 teaspoon ഷുഗർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കാം, അതിനുള്ള റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ വെർമസല്ലിയിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തത് നമുക്കിതിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് ആ ഫ്ലേവറും ആ നെയ്യുടെ ഇതുമൊക്കെ ഒന്ന് അതിലേക്ക് എത്തുന്ന രീതിക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 tablespoon നെയ്യാണ് എടുത്തേക്കുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്യണമെങ്കിലും അതുപോലെ 1.5 tablespoon കണക്കാക്കി വരുന്ന രീതിക്കുള്ള ബട്ടർ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലേവറാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. നല്ല ഫ്ലേവറാണിത്. നമുക്ക് ആ ഫ്ലേവർ നമുക്ക് നമ്മുടെ സ്വീറ്റ്സ് കഴിക്കുമ്പോൾ ബട്ടറിൻ്റെ സ്മെല് വരുമ്പോൾ സ്വീറ്റ്സിൻ്റെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അത് എത്രത്തോളം ഉണ്ടാവും നമുക്കറിയാം. ആ ഒരു ഫ്ലേവറാണ് നമ്മളിപ്പോൾ ഇതിൽ കൂടെ ചെയ്യുന്ന പ്രൊസീജിയർ. നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് യോജിക്കുക. ഇത് തന്നെ നല്ല ഫ്ലേവറാണ്. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇപ്പൊ കണ്ടില്ലേ, കുഴഞ്ഞ് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ എടുത്തേക്കുന്ന പാല് എടുത്തിട്ടുണ്ട്, 1 cup ഒഴിച്ചിട്ടുണ്ട്. പാലൊന്ന് ചൂടാവട്ടെ. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇത്തിരി പാലൊഴിച്ചോ അല്ലെങ്കിൽ വെള്ളമൊഴിച്ചോ ഒന്ന് ഉരുക്കിയിട്ട് കലക്കി ഇതൊന്ന് കട്ടയിലാണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കട്ടയിലാണ്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് കിട്ടുമെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഇതിനൊപ്പം തന്നെ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക്
കാർഡിമം പൗഡർ ഒരു അര ടീസ്പൂണോളം ഇട്ടിരിക്കണം. ബാക്കി നമ്മുടെ ഷുഗർ സിറപ്പ് ചേർക്കുമ്പോൾ ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ മല്ലി സിറപ്പ്. അപ്പൊ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഒരു അര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 5 teaspoon പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 pinch കാർഡിമം പൗഡർ ഇടുക. സിറപ്പ് റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ സിറപ്പ് റെഡി ആക്കി എടുക്കാൻ. ഇനി ഒരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഗ്രീസ് ചെയ്യാൻ കണക്കാക്കിയിട്ട്, ഒരുപാടൊന്നും ഒഴിക്കണ്ട, കുറച്ച് മതിയാവും. പക്ഷെ നമ്മുടെ പാനിലൊന്നും ഒട്ടി പിടിക്കാൻ പാടില്ല, എന്നാൽ കുക്കാവേ വേണം. ആ തരത്തില് നമുക്കൊന്ന് ഗ്രീസ് ചെയ്യാൻ കണക്കാക്കിയിട്ട് കുറച്ച് നെയ്യ് എടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് കേട്ടോ. ഒരുപാട് തിക്നെസ് താഴെ കൂടാനും പാടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ആ ഒരു രീതിക്ക് വേണം നമ്മള് ഇത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. തിക്നെസ് ആവാനും പാടില്ല, എന്നാൽ അത്യാവശ്യം റൗണ്ടും ആയിരിക്കണം. റൗണ്ട് അല്ലെങ്കിൽ സ്ക്വയർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. പക്ഷെ താഴത്തെ ലെയറിന് കട്ടി അധികം കൂടാൻ പാടില്ല. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചീസിന്റെ കൂട്ട് ചീസും കോൺഫ്ലോറും കൂടെ നമ്മൾ പാലിൽ മിക്സ് ചെയ്തെടുത്ത് ആ ഒരു ഫുഡ് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു
കുറച്ച് ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഇപ്പം ഇടണമെന്ന് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഇടണമെന്ന് ഇല്ല, എന്നാലും ഞാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇടാം. കൂട്ടുകൊണ്ട് ഇതൊന്ന് ഫുള്ള് കവർ ചെയ്ത് എടുക്കാം. മുകൾ ഭാഗവും താഴ്ഭാഗവും ഒരുപോലെ ഉണ്ടാവണം. ആ രീതിക്ക് നമ്മള് ബാക്കിയുള്ള കൂടെ കവർ ചെയ്ത് എടുക്കുക. കുനാഫയുടെ പാനില് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഒരു ലോ ഫ്ലെയിമില് തീ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ മതി. എന്താണ് ലിഡൊന്ന് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടൊന്നും വേണ്ട, വെക്കണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയാവും. ലോ ഫ്ലെയിമിൽ വെക്കണം എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷനിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം ചെയ്യണം. വേറൊരു പാനില് ഇത്രയും ഈ ഭാഗം ഇങ്ങനെ കണക്കാവുന്ന രീതിക്ക് നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ഗ്രീസ് ചെയ്തെടുക്കണം. കാരണം ഇതൊന്ന് ഒരു സൈഡ് ആവുമ്പോൾ മറ സൈഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വേറൊരു പാനിലേക്ക് ഗ്രീസ് ചെയ്ത് വയ്ക്കാം ഓൾറെഡി ഇത് വേവുന്ന സമയത്ത്. അത് ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് പകർത്തണം. ഇത് വേറൊരു പാനിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല തീ കുറച്ച് വെച്ചിട്ട് വേറെ സൈഡിൽ കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിലപ്പോ ഇങ്ങനെ സ്പ്രെഡ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. താഴത്തെ മീതിട്ട് ലെയർ സെറ്റ് ആയിട്ടില്ല, താഴത്തെ ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മതിയാവും അതൊന്ന് കുക്കായി വരാനായിട്ട്. റോസ്റ്റഡ് ആണല്ലോ ഓൾറെഡി. പിന്നെ നമ്മള് നെയ്യും ഇട്ട് ചേർത്തിട്ടുണ്ട്, വേഗം കുക്കായിക്കോളും. ഓക്കെ, ഇപ്പൊ ഇത് ഇട്ടായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോ ഇത് വേറൊരു പാനിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല തീ കുറച്ച് വെച്ചിട്ട് വേറെ സൈഡിൽ കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പകർത്തുമ്പോ ചിലപ്പോ ഇങ്ങനെ സ്പ്രെഡ് ആയി പോവാൻ ചാൻസ് ഉണ്ട്. താഴത്തെ മീതിന്റെ ലെയർ സെറ്റ് ആയിട്ടില്ല, താഴത്തെ ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് മതിയാവും അതൊന്ന് കുക്കായി വരാനായിട്ട്. റോസ്റ്റഡ് ആണല്ലോ ഓൾറെഡി. പിന്നെ നമ്മൾ നെയ്യും ഒക്കെ ചേർത്തിട്ടുണ്ട്, അപ്പൊ വേഗം കുക്കായിക്കോളും. ഇപ്പൊ ഇത് ഇട്ടായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം.